അപ്പോൾ മാജിൻ മീഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടല്ല കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ക്യാഷ് കൊണ്ട് ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ വാങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ആ മെഷീൻ എങ്ങനത്തെയാണ്, എത്രയായി എന്നൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഒരുപാട് ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ക്യാഷ് കിട്ടി തുടങ്ങിയോ വല്ലതും കിട്ടിയോ എത്ര കിട്ടിയെന്നൊക്കെ. അവർക്കുള്ള ഒരു മറുപടിയും കൂടി ആവാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടിയെന്ന് കറക്റ്റ് നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല, അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്. അപ്പോൾ ഞാൻ ഈ മെഷീൻ വാങ്ങുമ്പോൾ ഏകദേശം എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക് അതിൻ്റെ വിലയൊക്കെ അറിയുമ്പോൾ മനസ്സിലാവുമല്ലോ. എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് മോഡലുള്ള മെഷീനുകൾ ഇവിടെ ഉണ്ട്. ഏതാ എടുക്കുകയെന്ന് കൺഫ്യൂഷനാവും ഇവിടെ വന്നാൽ. പക്ഷേ ഇവരെനിക്ക് സജക്ട് ചെയ്തത് ഈ ഉഷാ ജാനോമിൻ്റെ ആലോ ഡീൽസ് എന്ന് പറഞ്ഞ ഈ മെഷീനാണ്. ഇതിലൊരു പിഗ്നേഴ്സിന് വരെ എംബ്രോയിഡറി ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഈ കാണുന്ന ഇത്രയും സ്റ്റിച്ച് ഇവർ ഈ മെഷീനിൽ ചെയ്തെടുത്തതാണ്. ബട്ടൺ വെക്കുക, ബട്ടൺ ഓള്, ഇതൊക്കെ അതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ഈ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന രീതി അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അവസാനം കാണിച്ചു തരാം. ഇത് അൺബോക്സ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ. പിന്നെ പറയാതിരിക്കാൻ വയ്യട്ടാ, ഇത് കണ്ടോ, നമ്മുടെ ലാലേട്ടൻ്റെ പിക്ക് ഇതുപോലത്തെ എംബ്രോയിഡറി മെഷീൻ വെച്ച് ഇവർ ചെയ്തെടുത്തതാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ മെഷീനായിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ കാണാമല്ലോ. ഈ മെഷീൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിത് ഇതുപോലത്തെ ഒരു ബോക്സ് കൂടി കിട്ടുന്നുണ്ട്. അതിനകത്ത് എന്താണെന്ന് ഞാൻ ഈ മെഷീന് പുറത്തെടുത്തതിന് ശേഷം കാണിച്ചു തരാട്ടോ. ഫസ്റ്റ് ഈ ബോക്സിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് കാണാൻ കഴിയുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ മെഷീൻ പുറത്തൊക്കെ വെക്കുമ്പോൾ പൊടി പാറാതിരിക്കാൻ അതിൻ്റെ മുകളിലിടാനുള്ള ഒരു കവറാണ്. അതവർ ഇതിൻ്റെ കൂടെ തന്നെ തരുന്നതാണ്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ തന്നെയാണ് ഇത്. നമ്മൾ ആവശ്യം കഴിഞ്ഞ മെഷീൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മെഷീനിന് പൊടി പാറാതെ ഒരു ഭാഗത്ത് എടുത്ത് വെക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ബാക്കി സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഇത് മെഷീനിന് കൊടുക്കാനുള്ള ഒരു ഓയിലാണ്. നമ്മുടെ സാധാ മെഷീനിന് പോലെ ഒരുപാട് ഓയിലൊന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഗെയ്സ് വരുന്ന ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ മെഷീനൊന്ന് പുറത്തെടുത്ത് നോക്കാട്ടോ. ഇതിൻ്റെ പാക്കിങ് കണ്ടില്ലേ, രണ്ട് ഭാഗത്തും തെർമാകോളിൻ്റെ ഇതൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ മെഷീനിന് വേണ്ട ഫുഡ് പെഡലും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഈ തെർമാക്കോൾ കൂടി എടുത്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീന്. അങ്ങനെ നമ്മുടെ മെഷീനും അതിൻ്റെ എല്ലാ പാർട്സുകളും ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ സ്പേസിൽ എടുത്തു വെക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതിൽ ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചിൻ്റെ മോഡലൊക്കെ ഇതിമേ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് ഓരോ സ്റ്റിച്ച് സെലക്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. പിന്നെ ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ബോബിൻ വെച്ച് നൂല് ചുറ്റിയെടുക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്ന ഈ രണ്ട് കോല് ഇതാ, ഇതിലാണ് നമ്മൾ നൂലിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ചിട്ട് അതിൽ നൂലിട്ട് കൊടുത്താൽ മതി. ഇതിൽ ഒരുമിച്ച് രണ്ട് നൂലിട്ട് കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഫൂട്ട് താത്തി കൊടുക്കാനും പൊക്കി കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ഈ ഫൂട്ട് പെഡൽ ഒന്ന് പുറത്തെടുത്ത് നോക്കാട്ടോ. നമ്മൾ സാധാ മെഷീനിൽ മോട്ടോർ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഫൂട്ട് പെഡലൊക്കെ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ. അതിനപേക്ഷിച്ച് ഇത് തീരെ വെയിറ്റ് ഇല്ല. പിന്നെ ഇതിൻ്റെ ഈ വയറ് ചില അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് കുറച്ച് ദൂരമൊക്കെ മെഷീൻ വെച്ചുകൊണ്ട് പ്ലഗിൽ കുത്തി സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ വയറിൻ്റെ ഈ ഭാഗം ഇതാണ് മെഷീനിൽ കണക്ട് ചെയ്ത് കൊടുക്കൽ. ഇതിൻ്റെ മറ്റേ ഭാഗം പ്ലഗിലും കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അവർ ഇതിൻ്റെ കൂടെ തന്ന ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഒരു ടേപ്പ്, പിന്നെ നൂല് കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ കത്രിക, ഒരു പാക്കറ്റ് സൂചി, പിന്നെ കുറച്ച് ബട്ടൺ ഉണ്ട് ഒരു പാക്കറ്റിൽ. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ടുള്ളത് പല കളറിലുള്ള 24 നൂലുകളാണ്. ഏതായാലും അത്യാവശ്യം വെണ്ണുള്ള നൂലൊക്കെ തന്നെ ഉണ്ടാ, അതുകൊണ്ട് കുറച്ച് കാലത്തിന് നൂലൊന്നും നോക്കണ്ടല്ലോ. ഇനി ഈ മെഷീൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ബോക്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചെറിയ സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇതിന് വേണ്ട കുറച്ച് ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരെ വെച്ചിട്ടുള്ളത്. പിന്നെ അതായത് ഇതിലുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് സൂചി,
ഇനി ഇതിലൊരു നാല് ഫൂട്ട് കൂടി വരുന്നുണ്ട്. ഇത് ബട്ടണോള് വെക്കാനുള്ള ഫൂട്ടാണ്. ഇത് നമുക്ക് ഓവർലോക്കൊക്കെ ചെയ്യാനുള്ളത്. ഇതേപോലെ സിബ് പിടിക്കാനുള്ളത്. ഇത് നമുക്ക് ബ്ലൈൻഡ് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു ഫൂട്ടാണ്. അങ്ങനെ നാല് എക്സ്ട്രാ ഫൂട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ബട്ടണോളൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ്. പിന്നെ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എന്തെങ്കിലും സ്ക്രൂ ഒക്കെ അയക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ടൂളാണ്. പിന്നെ ഒരു മൂന്ന് ബോബിന് കൂടി ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ അതായത് ഇതിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ തുറന്നു കൊടുത്താൽ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഗേസും ബോബിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് പിന്നെ നമ്മൾ സാധാ മെഷീനിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് കേട്ടോ. പിന്നെ ഈ മെഷീൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ 13,400 രൂപയാണ് കേട്ടോ. ഇതിലുള്ള ഈ എംബ്രോയിഡറി സ്റ്റിച്ചിങ് ഒക്കെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കടയിൽ നിന്ന് അവർ ഒരു മെഷീനിൽ എനിക്ക് കാണിച്ചു തന്നിരുന്നട്ടാ. അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ഇവർ നമുക്ക് സാധാ സ്റ്റിച്ചാണ് കേട്ടോ കാണിച്ചു തരുന്നത്. സാധാ മെഷീനിൽ നമ്മൾ ചെയ്യുന്ന അതേ സ്റ്റിച്ച്. ഇത് ഈ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അതേ രീതിയിൽ ബാക്കോട്ടും പോകുന്നുണ്ട്. ഇനി ഇതാ ഇവർ ഇതിൽ ഈ കാണിക്കുന്ന ഓരോ സ്റ്റിച്ചും ഓരോ സെലക്ടർ മാറ്റി നമുക്കിങ്ങനെ കാണിച്ചു തരുകയാണ്. അത്യാവശ്യം നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഇതിൻ്റെ ഓരോ സ്റ്റിച്ചും ഓരോ സെലക്ടറും ഇതൊക്കെ മാറ്റി ഫുള്ള് നമുക്ക് ഇവർ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവർ ഇത്രയും പറഞ്ഞതിൽ നമുക്ക് പിന്നീട് എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ വിളിച്ചാൽ മതി. കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വീട്ടിൽ വന്ന് പറഞ്ഞുതരും. ഈ മെഷീൻ വാങ്ങിയവരാരും എംബ്രോയിഡറി ചെയ്യാൻ അറിയില്ല എന്ന് ഇനി പറയില്ല. കാരണം അത്രയ്ക്ക് നല്ല ക്ലാസ്സാണ് ഇവരെടുത്ത് തരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സ്റ്റിച്ചും ഇവർ ഇതിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ബട്ടണോള് വെക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇതിലേറ്റവും ഉപകാരമായി തോന്നിയത് ഈ ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളൊരു ബട്ടണ് ഓളിടുകയാണെങ്കിൽ അത് തുന്നി കഴിയണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. ഇതൊരു ഓള് കണ്ടില്ലേ, സെക്കൻഡ് കൊണ്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയണത്. അതുപോലെ തന്നെ ബട്ടൺ വെക്കുന്നതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണല്ലേ ഈ ബട്ടണൊക്കെ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എംബ്രോയിഡറി മെഷീൻ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വാങ്ങേണ്ട നല്ലത്. അത്യാവശ്യം വേണ്ട എല്ലാ സ്റ്റിച്ചിങ്ങും നമുക്ക് ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇൻഷാല്ലാഹ് ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത പുതിയ ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി കേട്ടോ. ഇനി ഇൻഷാല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.